ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. ഡൽഹി ആര് പിടിക്കാൻ പോകുന്നു എന്നതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സിറ്റ് പോളുകളിൽ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ് അധികാരത്തിലേക്ക് എത്തുന്നത് എന്നാണ്. ബി ജെ പി പക്ഷേ എത്ര ദൂരെ രണ്ടാം സ്ഥാനത്ത് എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം. പക്ഷേ അപ്പോഴും നമ്മുടെ ചർച്ചയിൽ ബി ജെ പിയുടെ ഭാഗം ന്യായീകരിക്കാനുള്ള നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ വി എസ് ഇക്കാര്യം എന്തായാലും വിശ്വസിക്കുന്നില്ല, ഇതിൽ നിന്ന് മാറ്റമുണ്ടാകും എന്ന് തന്നെ ഇപ്പോഴും അദ്ദേഹം പറയുന്നു. അപ്പോഴും ഒരു ഫലം കൂടി നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലമാണ് അത്. അതിനകത്ത് 68 സീറ്റ് വരെ, 59 മുതൽ 68 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടുമെന്നാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൃത്യമായി പ്രവചനങ്ങൾ നടത്തുന്ന ഏജൻസിയുടെ ഫലമാണ് ഇന്ത്യ ടുഡേയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. 59 മുതൽ 68 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടും. 2 മുതൽ 11 വരെ ബി ജെ പിക്ക് കിട്ടും. കോൺഗ്രസ്സിന് ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ആ ഭാഗത്തു നിന്ന് വരുന്ന ഫലം. ശ്രീ കെ വി എസ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വീണ്ടും ഞാൻ ആ അതിൽ വിശ്വസിക്കുന്നുണ്ടോ, ഇപ്പോൾ സർവേ ഫലം എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ബി ജെ പിക്ക് ഷാഹിൻബാഗ് നൽകുന്ന ഊർജം, അണ്ടർ കറണ്ടുകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെ കടത്തി വെട്ടിക്കൊണ്ട് ബി ജെ പിയെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് കെജ്രിവാൾ നടത്തുന്ന നിങ്ങളുടെ കാർഡുകളെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ടെമ്പിൾ കാർഡുകൾ വരെ എടുത്ത് കളിക്കുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയാൻ, അതിനോടൊപ്പം അവിടെ സ്ത്രീകളുടെയും കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സ്ത്രീ സുരക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ, ഇലക്ട്രിസിറ്റിയുടെയും കുടിവെള്ളത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ എടുക്കുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ, സർക്കാരിൻ്റെ നയങ്ങൾ ഇതൊക്കെ അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് ചിന്തിക്കാൻ വക നൽകുന്നില്ലേ? പ്രോ പീപ്പിൾ എന്നുള്ള നിലയ്ക്കൊരു സർക്കാർ പെരുമാറുമ്പോൾ ആൻറ്റി ഇൻകംബൻസി ചർച്ച ചെയ്യപ്പെടാത്ത മൂന്നാം ഘട്ടത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാണുന്നത് പഠിക്കാനൊന്നുമില്ലേ നമുക്ക്? ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു 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 എന്താ പറയുക, എക്സിറ്റ് പോളിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മളൊരു ചരിത്രം പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഈ കെജ്രിവാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അണ്ണാ ഹസാരയുടെ പിന്നാലെയാണ്. നമുക്കറിയാലോ ഡൽഹിയിലെ അണ്ണാ ഹസാരയുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത് കോൺഗ്രസിനെതിരായിട്ടുള്ള അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ വരുന്നത്. ആ ആം ആദ്മി പാർട്ടി, അന്നത്തെ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ 2015 ആം ആദ്മി പാർട്ടി അല്ല ഇന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അനവധി ആൾക്കാർ പുറത്തു പോയി. പ്രശാന്ത് ഭൂഷണെ പോലുള്ള ഇവരുടെ ഒരു ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, നമുക്കറിയാം. അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ സജീവമായിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ പോലും അന്ന് ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിച്ചത് ഒരു കാ പഞ്ചായത്ത് എന്നാണ്. അപ്പോൾ ആ നിലയിൽ ഇതൊക്കെ ആണെങ്കിലും ഭരണതലത്തിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാൻ ആം ആദ്മിക്കായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും നമ്മളാരും പറയുന്നില്ല. അതൊക്കെ അംഗീകരിക്കാതെ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കാനും പറ്റില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കുടിവെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, വൈദ്യുതിക്ക് ബില്ലേ കൊടുക്കുന്നില്ല, വനിതകൾക്ക് മുഴുവൻ ബസ്സിൽ ഫ്രീ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു പോപ്പുലർ ഗവൺമെൻറ് എന്ന നിലയിലേക്ക് അതിനെ ഉയർത്തിയിട്ടും ഉണ്ടാകാം. പക്ഷെ ഇതിനെ നേരിടാൻ പാകത്തിനുള്ള ഒരു സംഘടനാ സംവിധാനവും ജനപിന്തുണയും ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കണ്ണടച്ചു പോയിട്ട് കാര്യമില്ല. അതിനൊരു കാരണം, ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടിയപ്പോഴും അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയപ്പോഴും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും കോട്ടം തട്ടിയിട്ടില്ല. വോട്ട് ബാങ്കിൽ 35-36% വോട്ട് എന്നും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അത് 45-46 എത്താൻ പാകത്തിനുള്ള സംഘടനാ സംവിധാനം ഇത്തവണയും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ്സുകാർ ഒരു 9-10% വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കണക്കൂട്ടിലാണ് ഞാൻ പറയുന്നത്, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-21% വോട്ട് അവർക്ക് കേടാൻ കഴിഞ്ഞു. മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ അവർ രണ്ടാമതെത്തി. ആ കോൺഗ്രസ്സുകാർ 10% വോട്ട് ഡൽഹിയിൽ പിടിച്ചാൽ
ബി ജെ പിയുടെ സീറ്റിന്റെ നില 45 മുകളിലായിരിക്കും. അല്ല, ആ കണക്കിനെ ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷേ ഇത്തവണ 10% ഒക്കെ കോൺഗ്രസ് പിടിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കെ വി എസ്, ഇത്തവണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളും കോൺഗ്രസ് നേതൃത്വം തന്നെ ഇന്ന് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചതും അവിടെ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുള്ള ഓഖ്ല പോലെയുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നതും, ഇപ്പോൾ ദാ ചാന്ദിനി ചൗക്കിൽ അൽക്കാ ലാംബലെ ജയിക്കേണ്ട മണ്ഡലമാണ്, പക്ഷേ പല എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല എന്നത്, അവിടെ പോലും കിട്ടില്ല എന്നൊക്കെ ഉള്ള സൂചനകൾ വരുന്നതും, കോൺഗ്രസിൻ്റെ ഒരു കളി ഇത്തവണ എന്താണ് എന്നുള്ളതാണ്. വോട്ട് സ്പ്ലിറ്റാക്കാൻ അവർ വല്ലാതെ നിൽക്കുന്നില്ല, അത് ആം ആദ്മി പാർട്ടിക്ക് തന്നെ പോകാം. ഷാഹിൻബാഗിൽ നിന്ന് കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞവർ പോലും പറയുന്നത് ആം ആദ്മി പാർട്ടി ജയിക്കും, ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ സേനയുടെ ഒക്കെ സംഘപരിവാറിൻ്റെ ഒക്കെ ഇടപെടലുകൾക്ക് അപ്പുറമുള്ള തന്ത്രം നടന്നിരിക്കുന്നു അവിടെ, അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ എന്നല്ലേ? അല്ല ലാലേ, ഇത് തന്ത്രമല്ല ലാലേ. ഇപ്പൊ തന്ത്രമാണെങ്കിൽ കോൺഗ്രസ്സുകാരെ ഒന്നിച്ച് നിന്ന് ആം ആദ്മിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കണം. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് അവിടെ എടുത്തിട്ടില്ല. പി സി ചാക്കോ മാത്രമല്ല, കേരളത്തിൽ നിന്നും ചില നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്, അവസാന നിമിഷം പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ. അപ്പൊ അവര് കോൺഗ്രസ്സുകാര് ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം കേട്ടത് ക്രൈസ്തവ പുരോഹിതന്മാരെ വരെ ഇറക്കി ക്യാമ്പയിൻ നടത്തി ഡൽഹി നഗരത്തിൽ. ക്രൈസ്തവ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും സമാഹരിക്കാനുള്ള ഒരു എഫർട്ട് എന്ന നിലയിൽ അതുവരെ അവസാന നിമിഷം നടത്തി. അപ്പോൾ അവർക്ക് ജയിക്കണമെന്നുണ്ട്, വോട്ട് ഷെയർ കുറഞ്ഞു പോകരുതെന്നുണ്ട്. അതൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്, അത് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നത്തെ നിലയിൽ 3% 4% കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അവിടെ നിന്ന് വൈപ്ഡ് ഔട്ടായി എന്നല്ലേ അതിൻ്റെ അർത്ഥം? 15 വർഷം ഭരിച്ച പാർട്ടി, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മൂക്കിന് കീഴിൽ 3% വോട്ടിലേക്ക് അവർ എത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി മറുപടി പറയട്ടെ. പക്ഷേ ആ കാര്യത്തിൽ താങ്കളുടെ നിരീക്ഷണം ഒരു അക്കാദമിക തലത്തിൽ തന്നെ ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ BJP എന്ത് നേടുന്നു? BJP എന്ത് നേടുന്നു? അങ്ങയിലേക്ക് തന്നെയാണ്. അതിനോടൊപ്പം ചേർത്ത് പറയാം, BJP പെർഫോമൻസ് ഇത് മതിയോ? 2019 മോദിയെ വല്ലാതെ വിജയിപ്പിച്ച് കൊണ്ടുപോയ ഡൽഹി മണ്ഡലങ്ങളൊക്കെ ഈ രീതിയിൽ സംസ്ഥാനത്ത് വേണ്ട BJP. ഞങ്ങൾ വേറെ തലത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്ന പാർട്ടി വേണ്ട എന്ന് അമിത്ഷായുടെ മുഖത്ത് നോക്കി, അവിടെ വേറെ ആരുമില്ല BJP നേതൃത്വം, അവിടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുന്നത് എന്ത് തരത്തിലാണ് എടുക്കേണ്ടത്? അങ്ങേക്ക് പോലും അത് ചിരി വരുന്നുണ്ട്, അങ്ങ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ പറയുന്നത് മോദിയുടെ മുഖത്ത് നോക്കിയാണ് ഡൽഹിക്കാർ. ഡൽഹിയിലെ ഫലം നിങ്ങൾ നോക്കിക്കൊള്ളു, 11-ാം തീയതി കാത്തിരിക്കാം. ഞാൻ ഇപ്പോഴും പ്രതീക്ഷയോടെ പറയുന്നു, അതിൽ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 3 സീറ്റിൽ നിന്ന് BJP വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. 3 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്, അതിൽ നിന്ന് വലിയ തോതിൽ BJP മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ $5 trillion എക്കോണമി ഒക്കെ നമ്മൾ 2024 കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇത് ഈ 3 ഇങ്ങനെ 6 ആയി 9 ആയി അങ്ങനെ അവസാനം ഒരു 50 കടക്കണമെങ്കിൽ ഒരു കുറേ ദശാബ്ദം കഴിയണമല്ലോ സർ. അത് വേണ്ട ലാലേ. ലാലേ, ഈ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ വോട്ടെണ്ണി കഴിയുമ്പോൾ ആ ചിത്രം ലാലിനും ബോധ്യമാവും. ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ സാധാരണ വന്നിട്ട് തോക്കുന്ന ഒരു മത്സരത്തെക്കുറിച്ച് ജയിക്കുന്നു ഞാൻ പറയാറില്ല. ആ കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന്. അതിന് കാരണം യാഥാർത്ഥ്യ ബോധത്തോടെ ഈ പ്രശ്നങ്ങളെ കാണാൻ മാധ്യമങ്ങൾക്കും ഈ സർവേക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള. ശരി ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ഞാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് CP നാരായണിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്. ഇത് KVSന്റെ ആത്മവിശ്വാസം ഞാൻ മുമ്പ് ചില ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. കർണാടകത്തിൽ അദ്ദേഹം ഇത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്, അതുപോലെ മറ്റേതോ ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അത് സംഘപരിവാറിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഈ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം സംഘപരിവാർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. എന്തും പ്രതീക്ഷിക്കാം, ഡൽഹിയിൽ കെജ്രിവാൾ കാണാത്തതൊക്കെ പ്രതീക്ഷിക്കാൻ തയ്യാറെടുക്കണോ ശ്രീ CP നാരായണൻ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ? അല്ല, എനിക്കിപ്പോൾ KVS ആദ്യം പറഞ്ഞ് രണ്ടാമത്തെ പറഞ്ഞും കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ
യഥാർത്ഥ വാദം എന്താണെന്നുള്ള സംശയം വരുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്, സംഘപരിവാറിൻ്റെ ആളുകൾ ബി ജെ പിയുടെ പ്രവർത്തകരല്ല, അവർ അല്ലാത്ത ആളുകളുണ്ട്. അത് നമ്മൾ ഇവിടെയും കണ്ടതാണ്, കെ വി എസ് എ തിരുവനന്തപുരത്തും കണ്ടതാണ്. പക്ഷേ അവരങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ അവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഫലം ഇവിടെ ഉണ്ടായിട്ടില്ല. കെ വി എസ് ആദ്യം പറഞ്ഞ വാദം ഇപ്പോൾ രണ്ടാമത് പറഞ്ഞപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിക്കും, അവരങ്ങനെ വോട്ട് പിടിച്ചാൽ അപ്പോൾ ഈ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ പ്രവർത്തകർ ആ തരത്തിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് പറയുന്ന കാര്യത്തിൽ ഈ രണ്ടാമത്തെ ചർച്ച വന്നപ്പോൾ അത്ര തന്നെ ബോധ്യമില്ലാത്ത മട്ടിൽ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് വോട്ട് പിടിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിക്കുമെന്ന രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഡൽഹിയിൽ ഞാൻ തള്ളി പറയുന്നില്ല, ബി ജെ പിക്ക് സംഘപരിവാർ എന്നുള്ള വലിയ ഒരു ആർമി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ ആർമി കേരളത്തിൽ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ, ഈ ആർമി ഈ സേന മറ്റു പലയിടങ്ങളിലും ഉണ്ടാക്കുന്ന അതേ ഫലം ഉണ്ടാക്കില്ല എന്ന അനുഭവസ്ഥരാണ് നമ്മൾ. ഒരു പക്ഷേ 2015 ഈ രീതിയിൽ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേറൊരു രീതിയിലും വോട്ടർമാർ പ്രതികരിക്കുന്ന അനുഭവമുള്ള കേരളീയർ, ഇത് ഡൽഹിയിൽ 2014 തിരഞ്ഞെടുപ്പിലും 15 തിരഞ്ഞെടുപ്പുമായിട്ട് വ്യത്യാസം വന്നല്ലോ. 14 തിരഞ്ഞെടുപ്പിൽ അവിടെ സകല പാർലമെൻറ്റ് സീറ്റിലും ബി ജെ പി കാർ ജയിച്ചു. ഒരു വർഷം കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 67 സീറ്റും ആം ആദ്മി പാർട്ടി നേടി. ഈ വ്യത്യാസം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് 2019 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2020 വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ഈ സംഘപരിവാരം മുഴുവൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ മുഖവിലക്കെടുക്കാൻ, താങ്കൾ പറയുമ്പോൾ മുഖവിലക്കെടുക്കാൻ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന മറ്റു പല വിവരവും, ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ അത് അത്ര പൂർണ്ണമായി വിശ്വസിക്കാൻ വിഷമമുണ്ട്. എനിക്ക് അതാ പറയാനുള്ളത്. യെസ്, ആ കാര്യത്തിൻ്റെ ഒരു ശാസ്ത്രീയമായ കാര്യങ്ങൾ, ഇതിനെ സംഘപരിവാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും കഴിവുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു മിഷണറി കൂടിയാണ് ഡൽഹിയിൽ അധികാരം പിടിച്ചെടുത്തത്, കെജ്രിവാളിനെ ഇങ്ങനെ കൊണ്ട് നെത്തിച്ചത് എന്നത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ശാസ്ത്രീയമായി ഡൽഹിയെ പഠിച്ച് ചൂല എന്ന ചിഹ്നം തന്നെ ഉണ്ടാക്കി, അത് ജനങ്ങളുടെ ഇടയിലേക്ക് എന്ത് പറയണം എന്ന് മനസ്സിലാക്കി, ഇന്ത്യയുടെ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ അധികാരം പിടിച്ചെടുത്ത് 3rd തവണയിലേക്ക് വരുമെന്ന് പറയുന്നിടത്ത് നിസ്സാരമാണ് കളി എന്ന് കാണേണ്ടതില്ല. ശ്രീ ഗ്ലേവിയസ്, ഇപ്പോൾ കെ വി എസ് പറഞ്ഞതും സി പി നാരായണൻ അതിനോട് തിരിച്ച് ചില ചോദ്യങ്ങളും ചോദിച്ചതും വളരെ പ്രസക്തമായ ഡൽഹിയുടെ അടിയൊഴുക്കുകൾ എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും കറണ്ടായ അവസ്ഥയെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് കെജ്രിവാൾ എന്നത്, ആം ആദ്മി പാർട്ടി മുൻകാലങ്ങളിലൊക്കെ അത് മനസ്സിലാക്കി തന്നെയാണ് ഡൽഹി പിടിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തപ്പോഴും ഇപ്പോൾ വീണ്ടും ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഒരു സംശയം ഇപ്പോൾ തോന്നുന്നുണ്ടോ, കെ വി എസ് വല്ലാതെ ആത്മവിശ്വാസത്തോടുകൂടി ഇതല്ല നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു കുലുക്കമുണ്ടോ? ഈ വിഷയം മെനഞ്ഞന്ന ഇലക്ഷൻ റാലിയിൽ അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഞങ്ങളൊക്കെ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പോയ ആളുകളാണ്, അവിടെ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജനസഭകളിൽ 1000 ആളുകൾ അവിടെ കൂടുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി കണ്ട ആളുകളാണ്. അത് കണ്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അമിത്ഷാ അവിടെ പ്രസ്താവിക്കുകയാണ്, വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഡൽഹിയിലെ ജനമുൾപ്പെടെ ഈ ഭാരതത്തിലെ ആളുകൾ ഡൽഹിയിൽ ആം ആദ്മി വിജയിക്കുമെന്ന് സ്വപ്നം കാണുന്നവരുടെ എല്ലാം സ്വപ്നം തകർക്കുന്ന ഒരു ജനവിധിയാകും അവിടെ ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. അതിനെ ചുവടുപിടിച്ച് തന്നെ ശ്രീ കെ വി എസും പറയുന്നു, വളരെ ആത്മവിശ്വാസത്തോടെ, ഇത്രയധികം ഏജൻസികൾ ആധികാരികമായ അതിലൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എങ്കിൽ പോലും എക്സിറ്റ് പോൾ റിസൾട്ടുകൾ ഒന്നടങ്കം ആം ആദ്മിക്ക് മുൻകൈ മെജോറിറ്റി പ്രഖ്യാപിക്കുമ്പോൾ കെ വി എസും ആത്മവിശ്വാസത്തോടെ പറയുന്നു, അവിടെ ബി ജെ പി പിന്നെന്താണ് അവിടെയാണ്
നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കാണാതെ പോയ 19 ലക്ഷം EVM-കളെ കുറിച്ചുള്ള സംശയം നമുക്ക് ഉദിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ഈ ചർച്ചകൾ നിസ്സാരമായി കാണരുത്. ഇത്രത്തിലധികം ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇങ്ങനെയായിരിക്കെ ജനം ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി തെരുവുകളിൽ മുഴുവൻ ലഗേരകോ കെജ്രിവാൾ എന്ന് വിളിച്ചു പോകുന്ന ഒരു ജനതയെ കണ്ട് നമ്മൾ മടങ്ങി വരുമ്പോൾ ഇവർ ഇത്രയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അവിടെ സംശയത്തിൻ്റെ നിഴലുകൾ ഈ പറയുന്ന EVM ഹാക്കിങ്ങിലോട്ട് നീങ്ങുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ KVS അതിനോട് ചിരി അടക്കാൻ വയ്യാതെ താങ്കൾ നിൽക്കുന്നത് കൊണ്ടാണ് ഇനി അവസാനം ആ ഒരു കാര്യം മാത്രം താങ്കൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നോ, അതോ ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു ചിരിയാണോ, എന്താണ്? അല്ലേ, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവർ എന്തിനാ ഇത്രയും വലിയ ബേജാറാകുന്നത് EVM-നെ കുറിച്ച്? അല്ല, അവർക്ക് അത്ര ആത്മവിശ്വാസം ജയിക്കുമെന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വർഷം EC ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷിക്കേണ്ട VVPAT-കൾ നശിപ്പിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വർഷം സൂക്ഷിക്കേണ്ട EVPAT-കൾ കത്തിച്ച ഒരു സിസ്റ്റം നിലനിൽക്കുന്ന വളരെ ഭയാനകമായ ജനാധിപത്യ അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സംശയങ്ങൾ, സ്വാഭാവികമായും ആ സംശയങ്ങൾക്ക് ആധികാരികതയുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അല്ലല്ല, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ബാബുവിന്റെ പാർട്ടിക്കാർ ഇതേ ആരോപണവുമായിട്ട് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചപ്പോൾ അത് പറയാൻ പിന്നീട് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ EVM ആണ് കുഴപ്പമെന്നും ജയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ലെന്നും പറയുന്നവരാണ് പ്രതിപക്ഷത്തുള്ളവർ. എനിക്കതിനെക്കുറിച്ച് പുച്ഛമേ ഉള്ളൂ. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പിണറായി പറഞ്ഞില്ലല്ലോ ഇവിടെ EVM കൊണ്ടാണ് തോറ്റതെന്ന്. BJP-ക്കാർ പറഞ്ഞോ EVM കൊണ്ടാണ് തോറ്റതെന്ന്? കേരളത്തിലെ 19 സീറ്റും ജയിച്ചത് സുരേഷ് ബാബുവിൻ്റെ പാർട്ടിക്കാരല്ലേ പറഞ്ഞോ ഏതെങ്കിലും സമയത്ത്? പഞ്ചാബിലെ കോൺഗ്രസ്സുകാരല്ലേ ജയിച്ചത്? അവിടെ EVM-ന് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞോ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ EVM ആണ് പ്രശ്നം എന്ന് പറയുന്നത് അത് നാണം കെട്ട രാഷ്ട്രീയമാണ്. എനിക്കതിനോട് യോജിപ്പില്ല. അതിപ്പോഴേ പറയുന്നു എന്നുള്ളതാണ് ഇനി എന്നെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ഘടകം. എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ CP നാരായണനോട് ഞാൻ ഒരു കാര്യം തിരുത്താനുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ കോൺഗ്രസിന് 10 സീറ്റിൻ്റെ കാര്യം പറഞ്ഞത് സാധാരണ നിലയ്ക്ക് ഡൽഹിയിൽ ഭരണം കിട്ടാൻ 36 സീറ്റ് മതി. കോൺഗ്രസ്സുകാർ 10 ശതമാനം വോട്ട് പിടിച്ചാൽ BJP-യുടെ സീറ്റ് ഷെയർ 45-ന് മുകളിലാകും തന്നെ ഞാൻ പറഞ്ഞത്. 45-ന് മുകളിലാകും. അത് 50 വരെ പോയാൽ പോലും അതിശയിക്കാനില്ല. പക്ഷേ 10 ശതമാനം സീറ്റ് സുരേഷ് ബാബുവിൻ്റെ പാർട്ടി അവിടെ പിടിക്കണം. പക്ഷേ ലാല, ഇന്നത്തെ അവസ്ഥ ഡൽഹിയിലെ ബൂത്തുകളിലൊന്നും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. ബൂത്തിന് പുറത്തും ബാനറും, സാധാരണ നമുക്ക് കാണാറുണ്ടല്ലോ, ബാനറും കസേരയും മേശയൊക്കെ ഉണ്ടായിരുന്നു. അതിലിരിക്കാൻ പോലും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. ഏതാണ്ട് 70% ബൂത്തുകളിലും അതായിരുന്നു ഡൽഹിയിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് 10 ശതമാനത്തിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. KVS എന്താണ് അർത്ഥമാക്കുന്നത്? അത് കോൺഗ്രസ് വോട്ട് മറിച്ചു എന്നാണോ, അതോ അവിടെ ആളില്ല കോൺഗ്രസിന് എന്ന സ്വാഭാവികമായ ഒരു അവസ്ഥയാണെന്നാണോ, എന്താണ് ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. അല്ലെ, ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും അതിനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന് അവിടെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. അപ്പോൾ സുരേഷ് ബാബുവിന് അറിയാം ആ കാര്യങ്ങളൊക്കെ. ആ ദൗർബല്യങ്ങളുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കേജ്രിവാള്, KVS നേതാവ് പോലും ഇല്ലാത്ത BJP-ക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. CP ഉൾപ്പെടെ ഇപ്പൊ അതാണ് പറഞ്ഞത്. പാർട്ടി തോൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഞങ്ങളില്ലെന്ന BJP-യുടെ കാര്യം. അതെ അതെ, BJP-യുടെ അംഗങ്ങൾ പറഞ്ഞത് ഇപ്പൊ അവിടെ പോയ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടിയ ഒരു വികാരം അനുസരിച്ച് തോക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് ഞങ്ങൾ പോയി വോട്ട് ചെയ്യുന്നത്, വോട്ട് ചെയ്യാൻ പോകുന്നത്, പോളിംഗ് ശതമാനം കുറഞ്ഞത് പോലും അതുകൊണ്ടാണെന്നാണ്. BJP-ക്കും ഇതേപോലെ പോളിംഗ് ബൂത്തുകളിൽ ആളില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. KVS ഇല്ല, ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. BJP-ക്ക് ഞാൻ പറഞ്ഞല്ലോ, 10 വീടിന് 3 പ്രവർത്തകർ വെച്ചിട്ടുണ്ടായിരുന്നു. 10 വീടിന് 3 പ്രവർത്തകർ വെച്ചിട്ട് ഓരോ ബൂത്തിനും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അത്രയും പേര് വോട്ട് ചെയ്താൽ പല സീറ്റും ജയിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല. അതാണ് ഞാനിത് പറയുന്നത്. BJP-യുടെ ഉന്നത തലത്തിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ടീറ്റിൻ്റെയും കൂടി ആത്മവിശ്വാസത്തെ പുറത്താണ് ഞാനത്. ഞാനല്ലാതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് ഇവിടെ ഒന്നും ഇത് ആവർത്തിക്കേണ്ട കാര്യമില്ല.
ആ ഒരു ആത്മവിശ്വാസം. ശരി ശരി, ശ്രീ സുരേഷ് ബാബു അതിനെ അടിവരണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. ശ്രീ സുരേഷ് ബാബു, കോൺഗ്രസിന് 10% വോട്ട് കിട്ടുകയാണെങ്കിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരാം എന്നാണ്. അപ്പോൾ അവരുടെ സേന അവിടെ സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ അവിടെ 3 പേർ വെച്ച് 10 വീടിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കോൺഗ്രസിന് 10% വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചോ എന്നാണ് എൻ്റെ സംശയം. അത് മറുപടി പറയേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആളുകൾ അവിടെ കുറവാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ സംഘപരിവാറിൻ്റെ ആളുകൾ ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് 10% പ്രവർത്തിച്ചോ എന്നാണോ വിശ്വസിക്കേണ്ടത്? 10% കിട്ടുമോ കോൺഗ്രസിന്? അത് ശ്രീ ലാലിൻ്റെ ഒരു കുസൃതി ചോദ്യമായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു ചോദ്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നെ ഒന്ന് പ്രകോപിപ്പിക്കാൻ, എന്നെ ഒന്ന് ഇക്ലിപ്പെടുത്താൻ അതിനുള്ളൊരു ചോദ്യം എന്ന് മാത്രം അതിന് അങ്ങനെ കണക്കാക്കുന്ന ഞാൻ തൽക്കാലം. എങ്കിലും ഞാൻ മറുപടി പറയാം. ശ്രീ KVS പറഞ്ഞത് അതൊരു ക്ലിയർ അരിത്തമെറ്റിക്കാണ്. ആ ക്ലിയർ അരിത്തമെറ്റിക്ക് 20%ത്തിനോളം വോട്ട് കഴിഞ്ഞ 19 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ ഒരു പാർട്ടി 4 പാർലമെന്റ് സീറ്റുകളിൽ 2nd സ്ഥാനത്ത് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ 20% വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജയിക്കാൻ പോകുന്നത് ഒരിക്കലും ആം ആദ്മി പാർട്ടി ആയിരിക്കില്ല. പക്ഷേ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ ഇന്നത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ അത്രയൊന്നും വോട്ട് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ലെന്ന് ഞാൻ ആദ്യം സമ്മതിക്കുന്നു. പിന്നെയല്ലേ നിങ്ങൾ സമ്മതിക്കുന്നതിനെ കുറിച്ച് ഞാൻ തർക്കിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയൊന്നും വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്നത് 20 10 പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നേരത്തെ AAP പോകാൻ സാധ്യതയുള്ള വോട്ടുകളാണ് അത് കോൺഗ്രസിലേക്ക് തിരികെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ 35 അല്ലെങ്കിൽ 36 BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു അരിത്തമെറ്റിക്, അതാണ് ശ്രീ KVSന്റെ ഇക്കാര്യത്തിലുള്ള പ്രതീക്ഷ. അതിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ വീട്ടിന് 1 വീട്ടിന് 3 അല്ലെ 3 വീട്ടിന് 10 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കണക്കൊക്കെ ഉണ്ട്. അതിന് CPI തന്നെ മറുപടി പറഞ്ഞിട്ട്, ബഹുമാനപ്പെട്ട CPI ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ച് നോക്കിയിട്ട് ചിലയിടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചക്ക വീണിട്ടൊരു മുയൽ ചത്തു എന്ന് വിചാരിച്ച് വീഴുന്ന ചക്കൊക്കെ ഓരോരോ മുയൽ ചത്തു കിട്ടും എന്ന് KVS പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും 11 ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ബഹുമാനപ്പെട്ട KVSനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എന്ത് മാൽപ്രാക്ടീസ് നടത്തിയിട്ടായാലും താങ്കളുടെ പാർട്ടി BJP അവിടെ ഡൽഹിയിൽ ജയിക്കാൻ പോകുന്നില്ല. അവിടെ AAP തന്നെയാണ് ജയമുണ്ടാവുക. ആ AAP ജയത്തിൽ ആഹ്ലാദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.